ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ട് ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്തേക്ക് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിൻ്റെ വിഷയങ്ങൾ, ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അറിവില്ലായിരുന്നു. അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി. ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈ പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി, പുതിയ പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ. സർക്കാരിൻ്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിലുള്ളത്. ശാരദാമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കുറേ സൊല്യൂഷൻസ് കൂടെ, നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം. ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. പക്ഷേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു, ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതെന്തിനാ ചർച്ച ചെയ്യുന്നത്? വേറെ വിഷയങ്ങളില്ലേന്നൊക്കെ ചോദിച്ചാൽ ഇത് ഡിവിയേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇത് കറൻറ്റ് ഇഷ്യൂ ആണ്, റിലവൻറ്റ് ഇഷ്യൂ ആണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ സൊല്യൂഷൻസിന്റെ കാര്യത്തിൽ കുറച്ചു പേരൂടെ സജീവമായി പങ്കെടുക്കണം. എന്ത് ചെയ്താൽ അല്ല, അവിടം തൊട്ട് തന്നെ നമുക്കൊരു സമന്വയത്തിന്റെ പാത തുടങ്ങാം. ഈ കോൺക്ലേവിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാറ്റി സർക്കാർ കോൺക്ലേവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ, കോൺക്ലേവ് വരട്ടെ. കോൺക്ലേവ് പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻവിധിയോടെ കയ്യേറി എന്തെന്ന് ശരിയാണോ? ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് പ്രതീക്ഷയോടെ പോകാം, ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതിൽ കോൺക്ലേവിൻ്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCC അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. നമുക്ക് നല്ലൊരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കട്ടെ. അമ്മ ഒഴിവാക്കല്ല, സർക്കാർ ഒഴിവാക്കാം. സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയുക, അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമുക്കിതിനെ ഒരു ബോയ്കോട്ട് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയിൽ സർക്കാർ പരിഗണിക്കുന്നതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ WCC ചില അംഗങ്ങളുടെ കാര്യത്തിൽ, കോൺക്ലേവിന്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന, അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. അവർ ഉത്തരവാദിത്വം ഇല്ലാതെ അത്തരം ഒരു കാര്യങ്ങൾ പറയില്ലല്ലോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ. തീർച്ചയായിട്ടും അംഗീകരിക്കും. അങ്ങനെ ഒരു കാര്യം WCC ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ. അവരിപ്പോൾ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് WCC ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിൽ ഭാഗമായി വരാൻ പാടില്ലെന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം.